അവറ്റോമാറ്റ് കലഷ്നിക്കോവ് 1947 എന്ന് പറഞ്ഞാൽ അധികമാർക്കും അറിയാൻ ഇടയില്ല അല്ലേ. എന്നാൽ AK-47 എന്ന പേര് ഈ ലോകത്ത് കൊച്ചുകുട്ടികൾക്ക് പോലും സുപരിചിതം. ഈ ലോകത്തെ ഏറ്റവും പ്രഹരശേഷിയുള്ള ആയുധം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മളിൽ പലരുടെയും മനസ്സിലേക്ക് കടന്നു വരുന്ന പേര് ആറ്റം ബോംബ് എന്നായിരിക്കും അല്ലേ. എന്നാൽ അതിനേക്കാൾ പ്രഹരശേഷിയാണ് അസോൾട്ട് റൈഫിളുകളുടെ രാജാവായ AK-47 എന്ന തോക്കിന്. ആയുധ ലോകത്തെ വിപ്ലവ റൈഫിളായ AK-47 കുറിച്ചാണ് അമേസിംഗ് പ്ലാനറ്റിൻ്റെ ഇന്നത്തെ വീഡിയോ. റഷ്യയിലെ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച് കവിതകളെ സ്നേഹിച്ച് ജീവിച്ച് ഒരു അഗ്രികൾച്ചർ എഞ്ചിനീയറായി ജീവിതം ആരംഭിച്ച് പിന്നീട് ഒരു പട്ടാളക്കാരനായി മാറിയ മിഖായൽ കലഷ്നിക്കോവ് ഈ ലോകത്തിന് സമ്മാനിച്ചത് ചെറിയ ഒരു കാര്യമായിരുന്നില്ല. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനിയുടെ അസോൾട്ട് റൈഫിളായ ST-G-44 മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ പരിക്കേറ്റ റഷ്യൻ സൈനികർ സോവിയറ്റ് നിർമ്മിത ചെറു ആയുധങ്ങളുടെ മോശം ഗുണനിലവാരത്തെക്കുറിച്ച് പരാതിപ്പെടുന്നത് ശ്രദ്ധിച്ച അദ്ദേഹം ഒരു ആയുധ നിർമ്മാതാവായി മാറാൻ അധികം സമയം വേണ്ടിവന്നില്ല. ലോകമെമ്പാടും സൈനികർക്കും തീവ്രവാദികൾക്കും മാഫിയ ലോകത്തിനും ഒരുപോലെ പ്രിയങ്കരനായ AK-47 എന്ന അസോൾട്ട് റൈഫിൾ കലഷ്നിക്കോവിൻ്റെ തലച്ചോറിൽ നിന്നും പിറവിയെടുത്തിട്ട് ഇന്ന് 60 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഇന്നും ഇതിനോട് കിടപിടിക്കുന്ന മറ്റൊരു തോക്ക് ഇല്ലെന്ന് തന്നെ നിസ്സംശയം പറയാം. 1938 നിർബന്ധിത സൈനിക സേവനത്തിന് നിയോഗിക്കപ്പെട്ട കലഷ്നിക്കോവ് ഒരു ടാങ്ക് കമാൻഡറായി 1941 നാസികൾക്കെതിരെ പട നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാരകമായി പരിക്കേറ്റു. നാസികളുടെ ആയുധങ്ങളെ ആരാധിച്ചിരുന്ന അദ്ദേഹം പരിക്കേറ്റതിനെ തുടർന്നുള്ള വിശ്രമകാലത്താണ് AK-47 എന്ന അസോൾട്ട് റൈഫിൾ വികസിപ്പിച്ചെടുത്തത്. കഠിനമായ പ്രയത്നത്തിലൂടെ കണ്ടെത്തിയ തൻ്റെ റൈഫിളിന് അർഹിച്ച അംഗീകാരമോ അഭിനന്ദനമോ ലഭിച്ചില്ല എന്ന് മാത്രമല്ല, വിശ്വസനീയമായ മാതൃകയല്ലെന്ന് പറഞ്ഞ മേലുദ്യോഗസ്ഥർ ആ കണ്ടുപിടുത്തം തള്ളി. എന്നിരുന്നാലും ഈ ഒരു പരീക്ഷണം ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. അതോടെ കലഷ്നിക്കോവിനെ ചെറിയ ആയുധങ്ങൾ രൂപകൽപ്പന ചെയ്യുന്ന ഗ്രൂപ്പിൽ നിയമിച്ചു. അങ്ങനെ ആ ഗ്രൂപ്പിലെ മറ്റ് എഞ്ചിനീയർമാരോട് ചേർന്ന് ഒടുവിൽ കലഷ്നിക്കോവ് ഐതിഹാസികമായ AK-47 എന്ന ലക്ഷ്യം വിജയകരമായി പൂർത്തിയാക്കി. പിന്നാലെ AK കുടുംബത്തിലെ മറ്റു തോക്കുകളായ AK-56, AK-74, AK-101 തുടങ്ങിയ കണ്ടെത്തലിനും കലഷ്നിക്കോവിൻ്റെ തലച്ചോർ പ്രവർത്തിച്ചു. 1947 കണ്ടുപിടിച്ച് ഉപയോഗം തുടങ്ങിയെങ്കിലും 1950കളുടെ പകുതി വരെ ഇത്രയും വലിയ ആയുധം റഷ്യയുടെ ചുവപ്പ് സൈന്യം അതിനെ ലോകത്തിന് മുന്നിൽ നിന്നും മറച്ചുവെച്ചു. AK-47 ഇത്രയും വലിയ വിപ്ലവം എന്തുകൊണ്ട് സൃഷ്ടിച്ചു? രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനി നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ അസോൾട്ട് റൈഫിളായ ST-G-44 നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അതിനേക്കാൾ മികച്ച രീതിയിൽ രൂപകൽപ്പന ചെയ്ത ഈ കണ്ടുപിടുത്തത്തിൻ്റെ യഥാർത്ഥ ബ്രില്യൻസ് അതിൻ്റെ ലാളിത്യമായിരുന്നു. താരതമ്യേന ചെലവ് കുറഞ്ഞ ഈ തോക്കിന് ഭാരവും കുറവാണ്. എല്ലായിടത്തും കൊണ്ടു നടക്കാനും എളുപ്പത്തിൽ ഉപയോഗിക്കാനും പരിപാലിക്കാനും നന്നാക്കാനും സാധിക്കുന്ന രീതിയിലുമാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കൊടും തണുപ്പിലും ചൂടിലും വെള്ളക്കെട്ടുള്ള കാടുകൾ മുതൽ മിഡിൽ ഈസ്റ്റേൺ മഴക്കാറ്റുകൾ വരെയുള്ള കഠിനമായ സാഹചര്യങ്ങളിൽ ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നു. ഗ്യാസ് പിസ്റ്റൺ സംവിധാനവും വിശാലമായ ക്ലിയറൻസും ചേർന്ന അതിൻ്റെ ലളിതമായ ഫയറിംഗ് സംവിധാനം അർത്ഥമാക്കുന്നത് തോക്ക് വളരെ അപൂർവമായി മാത്രമേ ജാം ആവുകയുള്ളൂ എന്നതാണ്. ഉപയോഗരീതിയെ ആശ്രയിച്ച് AK-47 20 മുതൽ 40 വർഷം വരെ ഉപയോഗിക്കാൻ സാധിക്കും. 7.62 mm വലിപ്പമുള്ള ബുള്ളറ്റുകൾ ഏതാണ്ട് 700 m/s വേഗതയിൽ സഞ്ചരിച്ച് 300 m വരെ അകലെയുള്ള ലക്ഷ്യത്തിൽ കൊള്ളിക്കാൻ സാധിക്കും. 1 മിനിറ്റിൽ 600 റൗണ്ട് ബുള്ളറ്റുകൾ ഫയർ ചെയ്യാൻ സാധിക്കുന്ന ഇവയുടെ കൃത്യത വളരെ മികച്ചതാണ്. അങ്ങനെ 1949 സോവിയറ്റ് ആർമിയുടെ ഭാഗമായിരുന്ന AK-47 പിന്നീട്
വാർസോ ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾക്ക് കൂടി നൽകാൻ റഷ്യ തയ്യാറായപ്പോൾ ഈ ആയുധം അതിവേഗം ലോകമെമ്പാടും വ്യാപിക്കുകയും വിയറ്റ്നാം, അഫ്ഗാനിസ്ഥാൻ, കൊളംബിയ, മൊസാംബിക് തുടങ്ങിയ വിദൂര ദേശങ്ങളിൽ വിപ്ലവത്തിൻ്റെ പ്രതീകമായി മാറുകയും ചെയ്തു. മൊസാംബിക്കിന്റെ ദേശീയ പതാകയിൽ പോലും AK-47 സ്ഥാനം പിടിച്ചു. വിയറ്റ്നാം യുദ്ധസമയത്ത് അമേരിക്കൻ ഭടന്മാർ തങ്ങളുടെ കൈവശമുള്ള അമേരിക്കൻ നിർമ്മിത M-16 അസോൾട്ട് റൈഫിളുകൾ വലിച്ചെറിഞ്ഞു കളഞ്ഞ് കൊല്ലപ്പെട്ട വിയറ്റ്നാം ഭടന്മാരുടെ AK-47 ഉപയോഗിക്കുമായിരുന്നു എന്ന് കലഷ്നിക്കോവ് ഒരിക്കൽ പറയുകയുണ്ടായി. ഇതുവരെ നോക്കിയാൽ ലോകത്ത് ഏതാണ്ട് 100 ദശലക്ഷം AK-47 മോഡലുകൾ നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് കണക്ക്. ഇന്ന് ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്നത് AKM എന്ന AK-47 വകഭേദമാണെങ്കിലും അറിയപ്പെടുന്നത് ഇപ്പോഴും AK-47 എന്ന് തന്നെയാണ്. വിക്കിപീഡിയ കണക്ക് പ്രകാരം ഏതാണ്ട് 8 ദശലക്ഷത്തിലധികം ആളുകൾ AK-47 കാരണം കൊല്ലപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഒരിക്കൽ ഒരു പത്രപ്രവർത്തകന്റെ ചോദ്യത്തോട് പ്രതികരിച്ചുകൊണ്ട് കലഷ്നിക്കോവ് പറയുകയുണ്ടായി, ഈ ഒരു ആയുധം കണ്ടുപിടിച്ചതിൽ തനിക്ക് കുറ്റബോധമില്ല, കാരണം തൻ്റെ ഉദ്ദേശം റഷ്യൻ പട്ടാളക്കാരുടെ സുരക്ഷ മാത്രമായിരുന്നു. എന്നാലും 2013 തൻ്റെ 94-ാം വയസ്സിൽ കലഷ്നിക്കോവ് അന്തരിക്കുന്നതിന് നാളുകൾക്ക് മുമ്പ് റഷ്യൻ ഓർത്തഡോക്സ് സഭാ മേധാവിക്ക് അദ്ദേഹം ഒരു കത്തെഴുതി. എൻ്റെ ആത്മാവിലെ വേദന അസഹനീയമാണ്. പരിഹരിക്കാനാവാത്ത അതേ ചോദ്യം ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നു. എൻ്റെ ആക്രമണ റൈഫിൾ ആളുകളുടെ ജീവൻ അപഹരിച്ചെങ്കിൽ അവരുടെ മരണത്തിന് ഉത്തരവാദി ഞാനാണെന്ന് അർത്ഥമാകുന്നു. ഇതൊരു ശാശ്വത സംവാദമാണ്. എന്താണ് കൊല്ലുന്നത്, തോക്കുകളോ അതോ അത് ചുമക്കുന്നവരോ? കത്തിൻ്റെ അടിയിൽ ദൈവത്തിൻ്റെ അടിമ ഡിസൈനർ മിഖായൽ കലഷ്നിക്കോവ് എന്ന് അദ്ദേഹം ഒപ്പിട്ടു. യുദ്ധമൊരിക്കലും ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല. ഓരോ യുദ്ധവും ഒരു പുതിയ യുദ്ധം സൃഷ്ടിക്കുന്നു. കാരണം പരാജയപ്പെട്ട രാജ്യത്തിന് ഒരിക്കലും സമാധാനത്തോടെ ജീവിക്കാനും കഴിയില്ല. അതാണ് മനുഷ്യ സ്വഭാവം. യുദ്ധങ്ങൾ ഒഴിവാക്കുക എന്ന സന്ദേശത്തോടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.